അസ്സലാമലൈക്കും. ഇന്ന് നമുക്കേ ഒരു കുർത്തി കട്ട് ചെയ്യാം കേട്ടോ. കുർത്തി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് മെറ്റീരിയൽ പരിചയപ്പെടാം. ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. റയോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രിൻ്റ് കണ്ടോ, ഒരു കുഞ്ഞു പൂക്കൾ പോലെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ കണ്ടോ, എല്ലാം ഒരേപോലെ തന്നെ. കളറിൽ മാത്രമേ ചെറിയ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ, എല്ലാം ഒരേപോലത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ കട്ട് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് അറിയോ, ബാക്ക് സൈഡ് വരുമ്പോൾ എല്ലാ പൂക്കളും തലകുത്തി കിടക്കും. അപ്പോൾ നൈറ്റിയോ ചുരിദാറോ എന്താണെങ്കിലും കുർത്തിയോ എന്താണെങ്കിലും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രിൻ്റൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, കറക്റ്റായിട്ട് ഇതിനെ രണ്ടാക്കി മടക്കിയിടുക. അഥവാ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്ലീവ് വേറെ എടുക്കാനാണെങ്കിൽ സ്ലീവ് എടുത്തതിന് ശേഷം ബാലൻസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ സ്ലീവിനുള്ള മെറ്റീരിയൽ മാറ്റിയിട്ടുണ്ട്. ഇതെനിക്ക് 3 മീറ്റർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ സ്ലീവിനുള്ളത് മാറ്റിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള പീസ് അത് രണ്ടാക്കി ഇട്ടിട്ട് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സ്ലീവിനുള്ള മെറ്റീരിയൽ ഇല്ല, ഇത് മൊത്തത്തിൽ ഒരു 2-2.5 മീറ്ററേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്നാലും സ്ലീവ് സൈഡിൽ നിന്ന് എടുക്കാം കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഒപ്പാണ് മടക്കിയെന്ന് ഉറപ്പ് വരുത്തുക. സ്ലീവ് വേറെ ഉണ്ടെങ്കിൽ അത് വെട്ടി മാറ്റിയതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോധമില്ലാണ്ട് വെട്ടിക്കളയരുത് കേട്ടോ. എനിക്ക് ബോധമില്ലായ്മ പലപ്പോഴും വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുർത്തിയുടെ ഒരു പാട്ട് ഇതാ, ഇത് നമ്മൾ എല്ലാം നേരെ 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 പൂക്കളുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ നോക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒരേപോലെ തന്നെ ഇടുക. ഓക്കെ, അപ്പോൾ ആ പ്രിൻ്റ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം. ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക, ഒരേപോലെ തന്നെ ഇടുക കേട്ടോ. ഈ പ്രിൻ്റ് ഒരേപോലെ വരുന്ന രീതിയിൽ തന്നെ ഇട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് കുർത്തി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് വരേണ്ടതെന്ന്. നൈറ്റ് വെട്ടുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ചില ചെടികൾ പോലെയൊക്കെ വരും താഴ്ത്തുനിന്ന്, ആ നൈറ്റ് നമ്മൾ നോക്കാണ്ടിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ചെടിയെല്ലാം തലയും കുത്തിക്കിടക്കും, മുമ്പിലെ ചെടി മാത്രം നേരെ നിൽക്കും. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമുക്കിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് സൈഡ് ഒതുക്കി, ഇപ്പോൾ സ്ലിക്കുള്ള ചുരിദാർ അല്ല കുർത്തിയൊക്കെ ആണെങ്കിൽ സൈഡ് ഒതുക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ മോഡലല്ല, വേറൊരു മോഡലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അടിപൊളി മോഡലാണ് കേട്ടോ, എന്ന് വെച്ചാൽ കുറച്ച് വയറുള്ളവർ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ മോഡലാണ്. എന്താ വെച്ചാൽ അങ്ങനെയുള്ളവരാകുമ്പോഴേ വയറ് കാണാതിരിക്കാനായിട്ട്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയവർക്ക് കുഴപ്പമില്ല, പ്രസവം കഴിയുമ്പോൾ വയറ് പോകും. അല്ലാതെ എന്നെ പോലെ നിത്യഗർഭവും കൊണ്ട് കിടക്കണം, അതായത് വയറ് ചാടിയവർ ഈ വയറ് കാണാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാലോചിച്ചുകൊണ്ടായിരിക്കുമല്ലോ ടെൻഷനാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി കാണിച്ചു തരണേ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്, 2 പീസായിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്ത്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തു, കൈക്കുഴി മാർക്ക് ചെയ്തു. അപ്പോൾ ഷോൾഡർ ഞാൻ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് മടക്കിയിട്ടിട്ട്, കൈക്കുഴി 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ്, 40 ഇഞ്ച് ചെസ്റ്റാണ്. ഇപ്പോൾ 10 ഇഞ്ച് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 40 ഇഞ്ചിൻ്റെ 1/4 കേട്ടോ. അതുപോലെ തന്നെ ഹാഫ് ലെങ്ത് എത്ര വേണം നോക്കുക. അപ്പോൾ ചെസ്റ്റ് നമ്മൾ 10 ഇഞ്ചാണെങ്കിൽ വേസ്റ്റ് നമുക്ക് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സൈസിലാണ് കേട്ടോ ഞാൻ പറയണത്, 40 സൈസിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കണക്ട് ചെയ്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം. അറ്റത്തേക്ക് നമ്മൾ വരച്ചെടുക്കേണ്ടത് കേട്ടോ. ഞാൻ പിന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണ് വരച്ചതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതറ്റത്തേക്ക് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഫ്രണ്ട് പീസ് വെട്ടണം എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതപ്പുറത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ഇട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ കിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് വെട്ടിയെടുക്കാം, അതിനുശേഷം നമുക്ക് ഫ്രണ്ട് സൈഡിനും വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാ സ്റ്റിച്ചിങ് മാർക്കും കട്ടിങ് മാർക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ കൈക്കുഴി നമുക്കിന് ആം ഹോളൊന്ന് വരച്ച് കൊടുക്കണം. അതിനായിട്ട് ദാ ഈ എൻഡിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് ആം ഹോൾ വരച്ചെടുക്കാം കണ്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആവേണ്ട കേട്ടോ. അഥവാ ഇനിയിപ്പോൾ നമുക്ക് കൈക്ക് വേറെ എക്സ്ട്രാ തുണിയൊന്നും ഇല്ലെങ്കിൽ ഈ സൈഡിൽ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിൽ നിന്നാണ് കൈ എടുക്കേണ്ടത്. ഇതാ ഒന്ന് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതേപോലെയാണ് ഞാൻ കട്ട്, അതായത് നമ്മുടെ സാധാരണ എല്ലൈൻ ടോപ്പ് എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വ്യത്യാസവും ഇല്ല. ഷോൾഡർ, കൈക്കുഴി, ചെസ്റ്റ്, വേസ്റ്റ്, അടിഭാഗം. ഇത് 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ്, അതുകൊണ്ട് തന്നെ അടിഭാഗത്തേക്ക് നല്ല ഫ്ലെയറും കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്പർ ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ നമ്പറാണ് കേട്ടോ.
ഒന്നാമതെ നമ്മൾ ഒരട്ടിയുള്ളി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് വഴിയാണ് ക്ലാസ് വരുന്നത്. ബേസിക് ക്ലാസ്സാണ്, 2 മാസത്തെ കോഴ്സാണ്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളത് കണ്ടിട്ട് എനിക്ക് ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. വിളിച്ചാലും കുഴപ്പമില്ല, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ക്ലാസ്സിൽ ചേരണമെന്ന് ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അടിപൊളിയായിട്ട് തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ. അളവെടുക്കണതും കാൽക്കുലേറ്റ് ചെയ്യണതും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതും എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്പർ മറക്കണ്ട, നമ്പർ എഴുതിയെടുത്തോളൂ. ഇത് 2-ാമത്തെ പീസാണ്, അതായത് ഫ്രണ്ട് പീസാണ്. നമ്മൾ ബാക്ക് പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് എങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ചുളിവൊക്കെ ചുരുക്കൊക്കെ ചുളിവല്ല ചുരുക്കൊക്കെ ഇടണ മെത്തേഡിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക്, അതായത് ഓപ്പൺ സൈഡിലേക്ക് നമ്മുടെ കുർത്തീനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടണം. അങ്ങ് ഏറ്റവും വരെ ഇടണ്ട, അപ്പോൾ ഒരുപാട് ചുരുക്കാവും. അത്രയും ചുരുക്കൊന്നും വേണ്ട, നമ്മുടെ വയറൊന്നും മറിഞ്ഞിരിക്കണം, അത്രയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് എത്രത്തോളം നീക്കിയിടണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ സൈഡ് എൻഡിലേക്ക് ഒപ്പം വെക്കണം കേട്ടോ. അപ്പോൾ മോൾ സൈഡിലാണ്, മുകൾ ഭാഗത്താണ് ഇതേപോലെ ഇങ്ങോട്ട് നീക്കിയിടണത്. ഇപ്പോഴത്തെ സൈഡിലേക്ക് കുറച്ച് നീക്കിയിടണത്. അത് ഞാൻ 4 ഇഞ്ച് വിട്ടിട്ടുള്ളൂ കേട്ടോ. 4 ഇഞ്ച് മാത്രമേ ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് വെച്ചിട്ടുള്ളൂ. ഞാൻ ടേപ്പ് വെച്ച് അളന്ന് നിങ്ങളെ കാണിച്ചു തരാം. 4 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ഇതാ ഇവിടെ ഡിസ്റ്റൻസ് കൊടുത്തേക്കണത്. കാണിച്ചു തരാം, ആ 4 ഇഞ്ചിനാണ് നമുക്ക് പ്ലേറ്റ് വരേണ്ടത്. ബാക്കി നമ്മുടെ സാധാ കുർത്തി അടിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഇതായി കൈക്കുഴിയൊക്കെ നമുക്ക് ഇതിൻ്റെ അളവിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ എങ്ങനെ പ്ലേറ്റ് ഇടണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദ സൈഡ് നമുക്കിതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. അടിഭാഗം ലെവലായിരിക്കും കേട്ടോ, അടിഭാഗം കറക്റ്റായിരിക്കും. ഈ ഫ്രണ്ട് സൈഡിൽ മുകളിൽ മാത്രമാണ് കുറച്ചിങ്ങോട്ട് നീക്കി വെക്കണം കേട്ടോ. അടിഭാഗമൊക്കെ നമ്മുടെ തുണി 2 ഇഞ്ചാണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറേ ഒരുപാട് നീക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് അടിഭാഗം ലെവലാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. മോൾ ഭാഗത്ത് മാത്രം കുറച്ച് 4 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ കുറച്ച് നീക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാഫ് ലെങ്ത്ത് എത്രയാന്ന് ഒന്ന് നോക്കുക, അളന്ന് നോക്കുക, അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക കേട്ടോ. ഹാഫ് ലെങ്ത്ത് 15 ആണ്, അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ദഹിവിടം വരെയാണ് നമുക്ക് പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വരച്ച് എത്രത്തോളം നമുക്ക് പ്ലീറ്റ്സ് ഇടണമെന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്യേണ്ട വശങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഈ സൈഡിലാണ് നമുക്ക് പ്ലേറ്റ്സ് ഇടേണ്ടത്, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആ സൈഡ് കൊണ്ട് കണ്ട ഒരു മാർക്കും കൂടി ഇട്ടിട്ട് എത്രത്തോളം നമ്മൾ മടക്കി എന്നറിയാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് ഞാനൊരു സ്ക്വയറാക്കി വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പീസ് എടുത്ത് മാറ്റണം, അതായത് ഈ ബാക്ക് പീസ് എടുത്ത് മാറ്റണം. എന്നിട്ട് ഫ്രണ്ട് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ ആ നമ്മളിപ്പോൾ സ്ക്വയർ പോലെ വരച്ചതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡൊക്കെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഭാഗത്ത് ഇങ്ങനെ ഞൊറിവ് വരും, ആ ഞൊറിവ് വരണം എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡും കൂടെ വെട്ടിയെടുക്കാം. അപ്പോൾ ഈ സൈഡിലുള്ള ഈ പീസും മറ്റേ സൈഡിൽ സൈഡിൽ നിന്ന് എടുത്ത പീസും കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് സ്ലീവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. സ്ലീവിന് വേറെ തുണി ഇല്ലെങ്കിൽ ഇതിന്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ 3 മീറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ സ്ക്വയർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് താഴത്തേക്ക് പ്ലേറ്റ്സ് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് കട്ട് ചെയ്യാത്ത മോഡലാണ് ഞാൻ ചെയ്യണത്, ഇതേപോലെ മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കൈക്കുഴി ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് എങ്ങനെയാണിത് ഈ പ്ലേറ്റ്സ് റെഡിയാക്കി എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ തന്നെ സൈഡ് അങ്ങോട്ട് വെട്ടിയെടുക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള പീസിന് വീതി കുറവായിരിക്കും, അതേസമയം നമ്മുടെ ഫസ്റ്റ് വെട്ടിയതിന് നല്ല അത്യാവശ്യം വീതിയോടുകൂടിയായിരിക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് സ്ലീവ് റെഡിയാക്കി എടുക്കുക. ചെറിയ സ്ലീവ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, 3/4 ആകുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരിക. ദാ ഇപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനുണ്ടല്ലോ വീതി കൂടുതലാണ് കേട്ടോ, ഇത്ര വീതിയുണ്ട്. അത് ഞാൻ ബാക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഇതിന് വീതി ഉണ്ട് എന്നുള്ള കാര്യം. ദാ കണ്ടോ, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം വന്നതാണ് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കിടാൻ ഇങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കൈക്കുഴി ഒന്നും കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. ഈ ചുരുക്കിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. കറക്റ്റായിട്ട് 2 ആയിട്ട് മടക്കിയിടുക കേട്ടോ.
അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് അല്ല പ്ലീറ്റ്സ് ഇടാനായിട്ട് നമുക്ക് വരയിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരേ ലെവലിൽ വരണം, എന്നാൽ ഒരുപാട് വീതിയിലും വരണ്ട. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, നമ്മുടെ ടേപ്പ് ഉണ്ടല്ലോ, ടേപ്പ് എടുത്ത് വെച്ച് തന്നെയാണ് ഞാനിത് മാർക്ക് ചെയ്തത്. എല്ലാവരുടെ കയ്യിലും ടേപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ആർക്കും സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇത്ര അളവ് എന്ന് പറയണം. ടേപ്പ് ആകുമ്പോൾ കറക്റ്റായിട്ട് ടേപ്പിൻ്റെ വീതിക്കാണ് ഞാൻ മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് തേക്കുക. തേക്കണം മേശപ്പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ആ പ്ലേറ്റ് വരണം എന്നൊക്കെ മാർക്ക്, അതായത് നമ്മുടെ ഹാഫ് ലെങ്ത്ത് 15 ആണല്ലോ നമ്മുടെ ഹാഫ് ലെങ്ത്ത്, ആ 15.5 നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഇത് സൈഡിൽ നിന്ന് മുറിച്ച പീസാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്, അതിൽ നിന്നാണ് കേട്ടോ നമ്മൾ കൈ എടുക്കണത്. അതായത് മെറ്റീരിയൽ ഇല്ലെങ്കിൽ, ഇതിന് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, എനിക്ക് കൈക്ക് വേറെ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കൈ വേറെയാണ് കട്ട് ചെയ്തെടുക്കണത്. നിങ്ങൾക്ക് പിന്നെ കൈക്ക് തുണി ഇല്ലെങ്കിൽ സൈഡിൽ നിന്ന് എടുക്കണ വെച്ചിട്ട് ഇതാക്കുക. ദാ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതുവരെ ടേപ്പിൻ്റെ വീതി അനുസരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്യണേന നടുഭാഗത്ത് നമ്മൾ ഇതുപോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും എൻഡിൽ വരയില്ല, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ടേപ്പിൻ്റെ വീതിയിൽ 1, 2, 3, 4, 5 എത്ര എണ്ണം എത്ര പ്ലേറ്റ് വേണമെന്നനുസരിച്ച് അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ. ഇപ്പം ഞാൻ 4 ഇഞ്ച് വിട്ടത് കൊണ്ട് 4 വരെയാണ് ഇട്ട് കൊടുത്തത്, പക്ഷേ എനിക്ക് ലാസ്റ്റ് 1 വരയും കൂടി ഇടേണ്ടി വന്നു. അപ്പം നിങ്ങൾ 4 ഇഞ്ച് വിട്ടാൽ 5 വരെ ഇട്ടോളൂ കേട്ടോ, അപ്പോഴാണ് കറക്റ്റായിട്ട് വരിക. കണ്ട ഇതേപോലെ ടേപ്പ് വെച്ച് വെച്ച് ഇപ്പുറത്തേക്ക് വരച്ച് വരച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ചോക്ക് വെച്ച് തന്നെ വരക്കാൻ ശ്രമിക്കുക, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വശത്തിട്ടാണ് വരക്കണത്. ഇനിയിപ്പോൾ എന്താ പറയുക, പേരയൊക്കെ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ ആ വര മാഞ്ഞ് പോകില്ലല്ലോ, നമുക്ക് ആ വര എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്കാവുമ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വരയൊക്കെ മാഞ്ഞ് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ വരകളെല്ലാം ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുത്താൻ വേണ്ടി ദാ ഇതിനെ നിവർത്തി ഒന്ന് ദാ ഇങ്ങനെ മടക്കിയിട്ടു. അപ്പോൾ മടക്കിയിടുമ്പോഴൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ, എന്നിട്ട് വേണം ഇതേപോലെ ചെയ്തിട്ട് ആ നടുഭാഗത്ത് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ 2 സൈഡിലേക്കും ആ വരകൾ വീഴും കണ്ടോ. ഇന്ന് നിവർത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ടോ, ആ വര എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ എത്രത്തോളം നമുക്ക് പ്ലീറ്റ്സ് വേണമെന്നുള്ളത് നോക്കിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഈ കുർത്തി തയ്ക്കണ കാണിച്ചിട്ടില്ല, ഈ പ്ലീറ്റ്സ് ഇടണൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാവുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഈ കുർത്തി മുഴുവനായിട്ട് തയ്ക്കണ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഫുള്ളായിട്ട് വേണം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും കൂടെ, അതായത് ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും കൂടെ പറയുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ, കൂട്ടത്തിൽ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതെങ്ങനെ തയ്ക്കണം എന്നൊക്കെ കാണിച്ചു തരാം. അതായത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കും കേട്ടോ കണ്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ റൗണ്ട് നെക്കൊക്കെ ഒരുപാട് വലിയ നെക്കൊന്നും വെട്ടരുത്, കോളർ വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ റൗണ്ട് നെക്കോ അങ്ങനെയുള്ളതൊക്കെ ഇതിനെ പറ്റൂ കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് പോർഷൻ വരെയല്ലേ ഇട്ടൊക്കെ ഇട്ടണുള്ളൂ, അങ്ങ് അറ്റം വരെ ഇടുന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് അറ്റത്താകുമ്പോൾ ചെറുതായിപ്പോവും ചുരിദാർ. ഇതിപ്പോൾ മോൾ ഭാഗത്ത് മാത്രമല്ലേ നമ്മൾ ലൂസ് കൂടുതൽ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് മോൾ ഭാഗത്ത് ഇതുപോലെ ടക്കിടണത്. ഇനി ഈ പീസിൽ നിന്ന് എങ്ങനെ കൈ എടുക്കണം എന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് മാറ്റി വെക്കട്ടെ. എന്നാൽ ഈ പീസാണ് നമുക്ക് കൈ എടുക്കാനുള്ളതെങ്കിൽ, നിങ്ങൾക്ക് വേറെ പീസ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും പിന്നെയും പറയണേ, ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കൈക്കുള്ള മെറ്റീരിയൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നിങ്ങളെ ബോഡി പാർട്ട് വെട്ടണം ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പീസ് കിട്ടിയിട്ടില്ല 2.5 മീറ്റർ ഉള്ള മെറ്റീരിയലെങ്കിൽ ഈ 2 പീസും കൂടെ യോജിപ്പിച്ചിട്ട്, ഇപ്പോൾ അത് അതും 2 പീസുണ്ട്, ഇതും 2 പീസുണ്ട്, 4 പീസായിട്ടുണ്ട്. ഇതിങ്ങനെ യോജിപ്പിച്ച് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള സ്ലീവും കിട്ടും. അപ്പോൾ ഇത് മനസ്സിലായില്ലേ. ഇനി നമുക്കിതൊന്ന് കൊണ്ടുപോയിട്ട് തയ്ച്ചിട്ട് വന്നാലോ. തയ്ക്കുകയെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് സൈഡ് ടക്ക് ഇടണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ടക്ക് എന്ന് പറയുമ്പോൾ ആ പ്ലീറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് എംബ്രോയിഡറി ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പ്ലീറ്റ്സ് ഇട്ട മോഡലാണ് ചെയ്യാൻ പോണത് ഓക്കെ. അപ്പോൾ അതാ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് മാർക്കൊക്കെ വീണേക്കണമുണ്ടോ. ഇനി ഏറ്റവും അറ്റത്തെ വര നമുക്കിങ്ങനെ പിടിക്കാം, ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് വ്യത്യാസം, 1/2 ഇഞ്ചാണ് കേട്ടോ നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതാ 1/2 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് 1/2 ഇഞ്ചിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാണേ. അല്ല കറക്റ്റായിട്ട് വെക്കുക, എന്നിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഈ അടിക്കണത് ഒരേ ലെവലായിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകരുത്. പിന്നെ സൈഡിലെ വര ഒപ്പം തന്നെ പിടിച്ചിട്ട് സൈഡിൽ വരണോട്ടോ വര, എന്നിട്ട് ഒപ്പം പിടിച്ചിട്ട് ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്യുക, പതുക്കെ സ്റ്റിച്ച് ചെയ്യുക.
ഇവിടം വരെ വന്നിട്ട് അതായത് നമ്മൾ ആ ക്ലോസ് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ ഇവിടം വരെ വന്ന് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ചു പോകാം തിരിച്ചാ വരെ കൂടെ തന്നെ തിരിച്ചു പോകാം അല്ലെങ്കിൽ നമുക്കിവിടെ കെട്ടിട്ടെടുക്കാം പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത വരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റേഞ്ച് തയ്ക്കി അടുത്ത പിടിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടുള്ളത് പിടിക്കാം കണ്ടോ അതായത് അപ്പോൾ തുടക്കം പിടിച്ചു രണ്ടാമത്തെ പിടിക്കണില്ല മൂന്നാമത്തെ പിടിച്ചു പിന്നെ നടുഭാഗത്ത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വരും നടുഭാഗം എങ്ങനെ ചെയ്യണമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ പ്ലേറ്റ്സ് ഇടുന്ന മൊത്തത്തിൽ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറൊട്ടും അറിയൂല ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം പിന്നെയെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ വണ്ണൊട്ടും തോന്നിക്കൂല വേറൊട്ടും തോന്നിക്കൂല അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുള്ളവർ ഇതായത് മോഡൽ ചെയ്തോട്ടോ അപ്പോൾ അടുത്ത് സ്റ്റിച്ചൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നടുഭാഗത്തായിട്ടോ അപ്പോൾ നടുഭാഗത്ത് സ്റ്റിച്ച് ഇടരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നടുഭാഗത്ത് ഇപ്പം ഇടണ്ട കേട്ടോ അപ്പോൾ രണ്ടെണ്ണമായി രണ്ടെണ്ണം ഈ സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പിടിച്ചടിക്കണം അവിടെ രണ്ടെണ്ണം വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും തമ്മിൽ ഒക്കെ ഓക്കെ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അളന്ന് നോക്കണം നടുഭാഗത്ത് ഇപ്പം ഇടരുത് കേട്ടോ നടുഭാഗത്ത് ലാസ്റ്റ് ഇട്ടാൽ മതി ഞാൻ കാണിച്ചു തരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞിരുന്നാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നടുഭാഗത്ത് എങ്ങനെ വെക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ നടുഭാഗമൊക്കെ വിട്ടിട്ട് സൈഡിൽ നിന്ന് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് നടുഭാഗത്ത് അവിടെ വിട്ടേക്കൂ ഇനി ഈ സൈഡിൽ നിന്ന് തുടങ്ങാം ഓക്കെ ഈ സൈഡിൽ നിന്ന് ഈ അറ്റത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റത്തുള്ള പ്ലേറ്റ് അപ്പോൾ നമുക്കിനി കൂടുതൽ വേണമെങ്കിൽ അപ്പുറത്തേക്ക് ഒരെണ്ണവും കൂടെ ഇട്ട് കൊടുത്താൽ മതി അതെങ്ങനെ ഇടണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ലേ പിന്നെ നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അഴിച്ചെടുക്കാം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുക അതായത് സ്പേസ് കൂടുതൽ അത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതാ നമ്മളതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും രണ്ടെണ്ണം ഇടുകയാണ് കേട്ടോ അപ്പോൾ നടുഭാഗത്ത് നമ്മൾ വിട്ടു കേട്ടോ നടുഭാഗത്ത് വിട്ടിട്ട് ഇപ്പുറത്തുനിന്ന് ഇടുകയാണ് ഇപ്പുറത്ത് ഒരെണ്ണം ഇട്ടു അത് കഴിഞ്ഞ് അടുത്ത വര വിട്ടിട്ട് അടുത്തേലും പിടിച്ചിട്ടു മറ്റേതും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ ഇതാ ഇവിടം വരെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണമായി ഇനി ഒരെണ്ണം കൂടി ഈ അറ്റത്തെ വരയുണ്ടല്ലോ ആ വരയും കൂടെ പിടിച്ചിട്ട് ഒരെണ്ണവും കൂടെ ഇടാം അപ്പോൾ നമ്മൾ ഒന്നരടം വരകളാണ് എടുത്തത് അതായത് ഒന്ന് വിട്ട് ഒന്ന് വിട്ട് ഒന്നാണ് എടുത്തത് അത് ശ്രദ്ധിക്കണം നടുവില രണ്ട് വര നമ്മൾ എടുത്തിട്ടുമില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണേ നടുവിൽ വേറൊരു രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ മിഡിലായിട്ടല്ലേ ഇതിപ്പോൾ വയറിൻ്റെ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ വിഷയമൊന്നും ഇല്ലാത്തവർക്ക് ഇത് രണ്ട് സൈഡിലായിട്ടും ഈ പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എല്ലാം എന്ത് ചെയ്താലും ഇപ്പോഴത്തെ കാലത്ത് മോഡലാണ് അപ്പോൾ അതാ ഏറ്റവും അറ്റത്തും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വന്നു എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ട് പ്ലേറ്റ് ഇപ്പുറത്തേക്കും രണ്ട് പ്ലേറ്റ് അപ്പുറത്തേക്കും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നടുഭാഗത്ത് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നടുവിൽ വെറുതെ ബട്ടൺസ് ഷോ ബട്ടൺ വെച്ചാലും മതി ഇവിടെ ഞാനിപ്പോൾ നടുവിലും കൂടെ ഒരെണ്ണം ഇടുകയാണ് കേട്ടോ നല്ലവണ്ണം തിങ്ങി നല്ലവണ്ണം അതിനൊരു ഭംഗി ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് ഇതാ ഈ നടുവിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പ്ലേറ്റ് ഇടണം അതിനായിട്ട് കറക്റ്റായിട്ട് മിഡിലിൽ നമ്മൾ തേച്ച് വെച്ചേക്കണോണ്ട് ആ വരയുണ്ട് ആ മടക്കിലൂടെ നമുക്ക് പിടിച്ചു കൊടുക്കാം പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ഇടാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നൂല് പൊട്ടിപ്പോയി ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പിടിച്ച് വലിക്കുമ്പോൾ ആ നൂല് ഇങ്ങോട്ട് അഴിഞ്ഞ് പോന്നാൽ അത് പിന്നെ കോർക്കാൻ നടക്കണം എന്നാലും കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നടുഭാഗത്തുള്ള പ്ലേറ്റും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ആ മടക്ക് അവിടെ തേച്ച മടക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റണായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈനൊക്കെ തെറ്റിപ്പോവും നടുവിൽ ആ സെൻറ്ററിലായിട്ട് വരയില്ലല്ലോ പക്ഷെ നമ്മൾ തേച്ച് വെച്ചേക്കണോണ്ട് അവിടെ തേച്ച പാടുണ്ട് കേട്ടോ ഇതാ കറക്റ്റായിട്ട് ആ നടുഭാഗത്തും കൂടെ ആ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ എങ്ങനെയാണ് ഈ അഞ്ച് പ്ലേറ്റ് വന്നതെന്ന് മനസ്സിലായില്ലേ അപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം ഇട്ടു ഇപ്പുറത്തെ സൈഡിൽ രണ്ടെണ്ണം ഇട്ടു അപ്പോൾ ഈ അഞ്ചെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ ബാക്ക് പീസ് നമ്മളവിടെ ഒരു പ്ലേറ്റ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അതായത് നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റായോ ഷോൾഡർ കറക്റ്റായി വരണമല്ലോ എന്നാലല്ലേ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റില്ല ഇനി നടുവിലത്തെ പ്ലേറ്റ് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് കണ്ട ഇതുപോലെ വിടർത്തി വെച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചരിച്ച് വെക്കരുത് അത് വിടർത്തി ഇങ്ങനെ വെച്ചിട്ട് അതായത് പോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ അപ്പം നമുക്ക് രണ്ട് ബട്ടണോ അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും
അത് നല്ലൊരു നല്ലൊരു മോഡലായി കിട്ടുകയും ചെയ്യും കേട്ടോ. അല്ലാതെ ഇതൊരു ഇടത്തേക്ക് ചരിച്ചു വെച്ചാൽ അവിടെയും പ്രശ്നമായിരിക്കും, വലത്തേക്ക് ചരിച്ചു വെച്ചാൽ അവിടെയും പ്രശ്നമായിരിക്കും. ഇപ്പോൾ ഒരു വഴക്കും ഇല്ലാണ്ട് ഇത് കറക്റ്റായിട്ട് നിന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് നിൽക്കണ്ട, മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ അടിച്ചു നിർത്താം. ഇവിടെ ഒരു കണ്ട, ഇനിയിപ്പോൾ ഈ നടുഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ പ്ലെയിൻ തുണിയിലാണ് നിങ്ങളിങ്ങനെ ചെയ്യണമെങ്കിൽ ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുക്കുക, ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് എടുത്തിട്ട് വലുതാണെങ്കിൽ, ഇത് വലുതാണെങ്കിൽ ഓരോ പ്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്ക് പീസ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അഴിക്കേണ്ടി വരും. ഞാനിപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്തതാ, കറക്റ്റാക്കി വെച്ചിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കുറച്ച് വലുതാണ്, കാണുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ കൊച്ചിനെ നമുക്കറിയാമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ സൈസ് നമുക്കറിയാമല്ലോ, ഇതിപ്പോൾ ഇത്തിരി വലുതാണെന്ന് മനസ്സിലാവും. ഇതൊക്കെ കറക്റ്റായിട്ട് നെക്കൊക്കെ അടിക്കുമ്പോൾ നീറ്റായിട്ട് വരും. അതിന് മുമ്പൊന്ന് തേച്ചൊക്കെ എടുക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ ബാക്ക് പീസിനെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് വലിപ്പ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഒരു ഇത്തിരിയൊക്കെ ഉള്ളെങ്കിൽ ഷോൾഡർ വെട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പ്ലേറ്റ് ഇടാനുള്ള സ്പേസും കൂടെ കിട്ടണുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ വെട്ടിക്കളയണേ, കണ്ടോ അറ്റത്ത് നോക്കുമ്പോൾ അത് ഇത്ര വ്യത്യാസം വരണ്ട. അപ്പോൾ നമുക്ക് ശരിക്കും രണ്ട് പ്ലേറ്റ് ഇടാനുള്ള സ്പേസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ടേപ്പ് തന്നെ എടുത്തിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. രണ്ട് വര ഇട്ട് കൊടുക്കണേ, ഒരു വരയുടെ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അപ്പുറത്തേക്ക് പിടിക്കണമല്ലോ, ഒന്നരയുടെ വരയല്ലേ നമ്മൾ എടുക്കണത്. അപ്പോൾ രണ്ട് വര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് വിട്ട് അടുത്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അല്ല, ഒരു വര വിട്ട് അടുത്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ ആ കറക്റ്റ് ആ മടക്കിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ടേബിൾ മുമ്പ് കൊണ്ടുപോയിട്ട് വരക്കാണ് എളുപ്പമാണ്. ഞാൻ ഈ മെഷീനിൽ ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ കൈ വെച്ച് സപ്പോർട്ട് ചെയ്യാനല്ലേ താഴത്തേക്ക് വീണു പോകുമല്ലോ. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ ടേബിളിലിട്ട് വരക്കുക കേട്ടോ. എന്നിട്ട് ഇതായതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ കുർത്തിയാ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ ചെയ്യുമ്പോൾ ഈ മോഡൽ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്, ഈ മെറ്റീരിയൽ നല്ല കേട്ടോ, റയോൺ മെറ്റീരിയലാണ്. ഞാനിപ്പോൾ എല്ലാം തയ്ക്കുന്ന റയോണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് കൂടുതലും റയോണിലേക്ക് നീങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. വലിയ വിലയില്ല, ഇടാനും സുഖമാണ്. കുറച്ചാൾ നമുക്കിപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടാണെങ്കിലും പിന്നീട് വീട്ടിലിടാനാണെങ്കിലും നല്ലതാണ്, അത്രയും സുഖമുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതാ ഒരു വര ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് നോക്കിയിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ. വെറുതെ ഞാനെല്ലാം കൂടെ ഷൂട്ട് ചെയ്തിടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം തന്നെ ഇത് അരമണിക്കൂറിൻ്റെ അടുത്തായ വീഡിയോ അതാണ് ഞാനിതിപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയത് കേട്ടോ. നിങ്ങളെയും ബുദ്ധിമുട്ടിക്കാൻ പാടിയില്ലല്ലോ. ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആ പ്ലേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അഥവാ ഇനി നിങ്ങൾ ലൈനിങ് ഉള്ള മെറ്റീരിയലാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ലൈനിങ്ങിൽ ഈ പ്ലേറ്റ് ഒന്നും ഇടണ്ട കേട്ടോ. നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തില്ലേ, അതേ സെയിം അളവിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ജോയിൻ ചെയ്ത് എടുത്താൽ മതി കേട്ടോ, ലൈനിങ് ഉള്ളതാണെങ്കിൽ. അപ്പോൾ അതാ അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പ്ലേറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു പ്ലേറ്റ് ഇട്ടെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് തേച്ചൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. തേച്ചൊക്കെ എടുക്കണം, നല്ല ഭംഗിയാണ്. തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം ഒതുങ്ങി നിൽക്കേണ്ട. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ചോക്ക് വെച്ച് തന്നെ വരക്കാൻ ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ വരയൊന്നും മാഞ്ഞു പോകില്ലേ, പേനയോ സ്കെച്ച് പെന്നോ. മുമ്പൊക്കെ എനിക്ക് ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇതുപോലെ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് ബ്ലൗസിൻ്റെ മാർക്കൊക്കെ ഇട്ടുനോക്കും. തെളിഞ്ഞിരിക്കാൻ വേണ്ടി ചോക്ക് അങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല തയ്യൽ പഠിച്ച സമയത്തൊക്കെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കഴുകാൻ നോക്കി, ഇതുപോലല്ലോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല മഞ്ഞയിൽ ചുമന്ന സ്കെച്ച് പെന്നൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അവസ്ഥ. പിന്നെ കസ്റ്റമർ ഇത് 2x2 തുണിയൊന്നും നമുക്ക് കഴുകാൻ പറ്റില്ല. കഴുകി അപ്പോൾ അവർക്ക് മനസ്സിലാവും, കഴുകി എന്നുള്ള കസ്റ്റമർക്ക് മനസ്സിലാവും. അപ്പം എന്ത് ചെയ്യും, ഇത് കഴുകി തേച്ചാലും മനസ്സിലാവും. പിന്നെ കുറേ കഷ്ടപ്പെട്ട് അവരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് കഴുകാൻ പറ്റില്ല. ആദ്യമൊക്കെ കഴുകി നോക്കിയിട്ടുണ്ട്, അപ്പോഴും നമുക്ക് അബദ്ധം പറ്റും. കഴുകി നോക്കുമ്പോഴാണ് മനസ്സിലാവണം 2x2 കഴുകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു നൂലുകൾ ഇങ്ങനെ അടുത്ത് വരും, അത് പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ള കാര്യമൊക്കെ അത് പറയണം. പിന്നെ കസ്റ്റമറോട് പറയുന്നു ഇങ്ങനെ ചോക്കായിട്ടുണ്ട്, ഒറ്റ വാഷിന് പൊക്കോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ ചോക്കല്ല സ്കെച്ച് പെൻ മാർക്ക്, പിന്നെ ഞാൻ ഈ ചോക്ക് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ മാർക്ക് വീണുകൊണ്ടാണ്. മാർക്ക് വീണ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അടിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, സ്കെച്ച് പെൻ വെച്ചോ പേന വെച്ചോ ഒന്ന് മാർക്ക് ചെയ്ത് ചോക്ക് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇതിപ്പോൾ എൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ ഈ മെറൂണിന് വെള്ള ചോക്ക് ഇട്ടത്.
കസ്റ്റമറുടെ ആണെങ്കിൽ മെറൂണിൽ അതിനോട് അടുത്ത കളർ തന്നെ ഇടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അറിയില്ലല്ലോ. ഇനി നമുക്കിതൊന്ന് തേച്ചെടുക്കാം. കഥ പറയുന്നതിൻ്റെ ഇടയിൽ സ്റ്റിച്ച് ചെയ്ത് ഒരു പ്ലേറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. നടുഭാഗത്തെ പ്ലേറ്റ് നന്നായിട്ട് പതിച്ചൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത് ബാക്ക് പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കണ്ടേ, ഇത് കറക്റ്റായോ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ. കറക്റ്റായൊന്ന് ചെക്ക് ചെയ്താൽ മാത്രമല്ലേ നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കുഴിച്ച് വെട്ടണം. അപ്പോൾ അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒട്ടും വെട്ടിക്കളയണ്ട. ഇനി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ട്, നെക്ക് സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ കോളർ വെച്ചിട്ടോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെട്ടിയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അയൺ ചെയ്തിട്ട് കാണിച്ചരട്ടെ. കണ്ടോ നന്നായിട്ട് പതിഞ്ഞിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഈ മെറ്റീരിയലിൻ്റെയും കൂടെ പ്രത്യേകതയാണ് കേട്ടോ, ഇങ്ങനെ തേക്കുമ്പോൾ നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിലൊക്കെ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്പർ നോട്ട് ചെയ്തോളൂ. ഒന്നാം തീയതി അടിപൊളി ക്ലാസ് വരണുണ്ട് കേട്ടോ. വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ക്ലാസ് വരണത്. ലിങ്കായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഡിയോ പോകാത്ത രീതിയിലാണ് ക്ലാസ് തരിക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ടാറ്റാ ബൈ ബൈ.